ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ്. ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണിത്. ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആണ്. വെറും 5 മിനിറ്റ് മതി ഇത് തയ്യാറാക്കാനായിട്ട്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. നമുക്ക് ഈ സ്നാക്ക് റെഡിയാക്കാൻ തുടങ്ങാം. ഇതുണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 10 സ്ലൈസ് ബ്രെഡാണ്, വൈറ്റ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇനി വൈറ്റ് ബ്രെഡ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രൗണും യൂസ് ചെയ്യാം. ഇനി ഈ ബ്രെഡിനെ ഒന്ന് ചെറിയ പീസസാക്കിയിട്ട് മാറ്റണം. കൈകൊണ്ട് തന്നെ ചെറിയ പീസാക്കിയാൽ മതി, മിക്സിയിലിട്ട് പൊടിക്കണമെന്നില്ല. വളരെ പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ സ്നാക്ക് റെഡിയാക്കിയെടുക്കാം. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്, അധികം വലിയ പണിയൊന്നുമില്ല ഇതുണ്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ബ്രെഡ് മൊത്തം ഇതുപോലെ ചെറിയ പീസസ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് ഡേറ്റ്സ് ആണ്, ഈത്തപ്പഴം. അപ്പം 7 ഈത്തപ്പഴം ഇതിലേക്ക് ചേർക്കുക, ചെറിയ പീസസ് ആക്കിയിട്ട് ചേർക്കുക. കുരുവൊന്നും ഉണ്ടാവാൻ പാടില്ല, കുരു കളഞ്ഞിട്ട് ചെറിയ പീസാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 മുട്ട ചേർക്കുകയാണ്. മുട്ട ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് കുറച്ച് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഏലക്കായപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ആ മുട്ടൻ്റെ ആ ഒരു സ്മെല്ല് മാറാനും വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഏലക്കായപ്പൊടി ചേർക്കുന്നത്. നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള മുട്ട നന്നായിട്ട് ഈ ബ്രെഡിൽ മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഇത് കുഴച്ചെടുക്കുക. സ്പൂണ് കൊണ്ടൊന്നും ചെയ്യരുത്, കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ ഈ ഏലക്കായും മുട്ടയൊക്കെ നന്നായിട്ട് ഈ ബ്രെഡിൽ മിക്സ് ആവുള്ളൂ. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ബ്രെഡിലേക്ക് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര മധുരത്തിനനുസരിച്ച് ചേർത്താൽ മതി, കാരണം ഇതിൽ നമ്മൾ ഈത്തപ്പഴം ചേർത്തിട്ടുണ്ട്. അപ്പം അതിൽ അത്യാവശ്യം മധുരം ഉണ്ടാവും, അതുകൊണ്ട് നോക്കിയിട്ട് ചേർത്താൽ മതി. ഈ പഞ്ചസാര നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പാൽ ചേർക്കുന്നുണ്ട്. പാൽ ചേർക്കുമ്പോൾ ഈ ഒരു സ്നാക്കിന് നല്ല ടേസ്റ്റാണ്. ഇനി പാലില്ല എന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കാം, എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം. പാൽ ചേർക്കുമ്പോൾ നമുക്കിത് പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ചിലപ്പോൾ നമ്മൾ ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് ചെറിയ ബ്രെഡിൻ്റെ പീസൊക്കെ ഉണ്ടാവും, അതൊന്ന് കൈകൊണ്ട് നന്നായിട്ട് പൊടിച്ചിട്ട് ഈവനായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ പഞ്ചസാര ചേർക്കുന്നുണ്ട്. കുറച്ചുകൂടെ പാൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറിയ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്താൽ മതി. ഇപ്പം നമ്മുടെ ബ്രെഡ് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചപ്പാത്തി മാവൊക്കെ നമ്മൾ കുഴച്ചെടുക്കുന്ന ആ ഒരു രീതിയിലാണ് ഇത് മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാവുക. ഇനി ഇത് ചെറിയ ബോൾസാക്കി എടുക്കണം. ചെറിയ കുഞ്ഞു കുഞ്ഞു ബോൾസാക്കിയാൽ മതി, വലിയ ബോൾസാക്കുമ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പെട്ടെന്ന് ഇത് ഉള്ളിൽ വേവില്ല, പുറമേ നല്ല ബ്രൗൺ ആയിരിക്കും, പക്ഷേ ഉള്ളിൽ അത്ര വേവില്ല. അതുകൊണ്ട് ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കാം. ഈ ഒരു രീതിയിൽ ബോൾസാക്കാം. ബ്രെഡെല്ലാം കൂടെ നന്നായിട്ട് ഞാൻ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ബോൾസ് എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു കടായിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഓരോ ബോൾസ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചെറിയ തീയിലിട്ടിട്ടാണ് ഫ്രൈ ചെയ്യേണ്ടത്. തീ കൂട്ടിക്കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് പുറമേ ബ്രൗൺ കളറാവും, പക്ഷെ ഉള്ളിൽ വേവില്ല. അതുകൊണ്ട് ചെറിയ തീയിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഓരോ സൈഡും നമ്മൾ സ്പൂൺ കൊണ്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ എല്ലാ ഭാഗവും ഒരുപോലെ വെന്ത് കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് ബോൾസ് ഏകദേശം റെഡി ആവുന്നുണ്ട്.
ഒരു സൈഡ് ഒന്ന് ചെറുതായിട്ട് കളറ് മാറാനുണ്ട്. അപ്പോൾ അതൊന്ന് കളറ് മാറിയതിന് ശേഷം നമുക്കിത് ഓയിലിന് മാറ്റാം. എല്ലാ സൈഡും ഒരുപോലെ കളറ് മാറണം, എന്നാൽ മാത്രമേ നമ്മളിത് ഓയിലിന് മാറ്റാൻ പാടുള്ളൂ. ഇപ്പം എല്ലാ സൈഡും ഒരുപോലെ ആയിട്ടുണ്ട്, ഇനി ഇത് ഓയിലിന് മാറ്റാം. ഇനി ബാക്കിയുള്ള ബ്രെഡ് ബോൾസ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ സൈഡും നന്നായിട്ട് മൊരിയുന്ന സമയത്ത് നമുക്കിതൊന്ന് ഓയിലിന് മാറ്റിയിട്ട് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഈ സ്നാക്ക് റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് മതി ഇത് റെഡിയാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അപ്പുറത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വഴി കിട്ടും. തുടർന്ന് വീഡിയോസൊക്കെ കാണാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.